പറമ്പിക്കുളം തേക്കടിയിലെ ആദിവാസികളുടെ വഴിവെട്ടു സമരം വിജയം കണ്ടു. വനഭൂമിയിലൂടെയുള്ള മൺപാത നിർമ്മാണം തുടങ്ങി. പറമ്പിക്കുളത്തേക്ക് കേരളത്തിലൂടെ ഒരു വഴിയെന്ന പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് നിറവേറ്റപ്പെടുന്നത്. കരഞ്ഞിട്ടുണ്ട് ഈ റോഡിന് വേണ്ടിയിട്ട്, എത്രയോ ബുദ്ധിമുട്ടിച്ച്. എന്നാലും ഇപ്പോൾ ഈ റോഡ് കിട്ടിയതിന് ഞങ്ങൾ വളരെ സന്തോഷമാണ്. ഞങ്ങൾ വയസ്സായി, ഞങ്ങളുടെ കുട്ടികളും മക്കളും ഇനിയുണ്ട്. ഞങ്ങൾ മരിച്ചു പോയാൽ ആ കുട്ടികൾ സന്തോഷത്തോടെ ഇരിക്കില്ലേ? പറമ്പിക്കുളം തേക്കടിയിലെ ഈ ആദിവാസി അമ്മയുടെ കണ്ണുകൾ ഈർന്നണിയുന്നത് ഒരായുസിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ്. വനമേഖലയിൽ പാർക്കുന്ന 1800-ലധികം വരുന്ന ആദിവാസികൾ 30 കിലോമീറ്ററിലധികം തമിഴ്നാട് ചുറ്റിയാണ് മുതലമടയിൽ എത്തിയിരുന്നത്. വനഭൂമിയിലൂടെ വഴിവെട്ടിയാൽ അത് 10 കിലോമീറ്ററായി കുറയും. ആവലാതികൾ ആരും കേൾക്കാതായതോടെ കഴിഞ്ഞ ഗാന്ധിജയന്തി ദിനത്തിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ ഊര് ഒന്നടങ്കം വഴിവെട്ട് സമരത്തിനിറങ്ങി. സർക്കാരും വനംവകുപ്പും ആദിവാസികൾക്ക് മുന്നിൽ മുട്ടുമടക്കി. 21 ലക്ഷം രൂപ ചെലവിട്ട തൊഴിലുറപ്പ് പദ്ധതിയിൽ മൺപാത നിർമ്മിക്കാൻ ധാരണയായി. അരികുഭിത്തി കെട്ടാനും മറ്റും 20 ലക്ഷം രൂപ MLA നൽകി. ഇവിടുത്തെ ആദിവാസി സമൂഹത്തിന്റെ സമര വിജയമാണ്. മരണം വരിക്കേണ്ടി വന്നാലും ഇതിൽ നിന്ന് പുറകോട്ടു പോകില്ല എന്ന് പറഞ്ഞ അവരുടെ ഒരു ദൃഢനിശ്ചയമുണ്ടല്ലോ. മൺപാതയുടെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിനെത്തിയ അതിഥികൾക്ക് ആദിവാസികൾ നൽകിയത് ആചാരപരമായ വരവേൽപ്പ്. ഒരു പോരാട്ട വിജയത്തിന്റെ കഥയാണ് തേക്കടിയിൽ നിന്ന് പങ്കുവെക്കാനുള്ളത്. 4 മാസം മുമ്പ് ഒരു വഴി തേടി സമരം ചെയ്തത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ക്യാമറമാൻ K. അഭിലാഷിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.